ഉദ്ധാരായിട്ട് വരുന്നു. ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കരുത്. ഇങ്ങോട്ട് തിരക്കിൽ എങ്ങോട്ടോ പോകുന്നേ തോന്നുന്നു കേട്ടോ. ബി ജെ പിയിലേക്ക് പോകണം തോന്നിയ ഞാൻ പോകും. ബി ജെ പിയിലോട്ടാ? അതെന്റെ ഇഷ്ടമാണ്, എന്റെ ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് ആണ്. ഈ കമന്റ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഉള്ളിൽ കാവി പുറമേ കദർ, ഇതാണ് സുധാകരൻ. കെ സുധാകരനെ കുറിച്ചിട്ട് മുസ്ലിം ലീഗിന്റെ നേതാവ് എം കെ മുനീർ എം എൽ എക്ക് പറയാനുള്ളത് നല്ല വാക്കുകൾ മാത്രമാണ് കേട്ടോ. വലിയ സെക്യുലറായ മനുഷ്യനായിരുന്നു. ഇപ്പൊ അല്ല എന്നല്ല, അതെ. പക്ഷെ എന്താന്ന് വെച്ചാൽ ബി ജെ പിയിലോട്ട് പോകാൻ തോന്നിയ അപ്പൊ പോവും, ചോദ്യം വർത്താനൊന്നുമില്ല. എനിക്ക് തോന്നിയാൽ ഞാൻ പോവും, ഇപ്പൊ ഞാൻ പറയുന്നത് തന്നെയാണ്. സുധാരട്ടാ, തിരക്കാന്നറിയോ, ഒറ്റ മിനിറ്റ് ചോദിക്കാം. രണ്ടേ രണ്ട് ചോദ്യം ചോദിച്ചാൽ വീണം. ആ വേം വിടൂ, പറയും. നമുക്ക് ജവഹർലാൽ നെഹ്റു ഒന്ന് തുടങ്ങാന്നാണ് തോന്നുന്നു. വലിയ ജനാധിപത്യബോധത്തിന്റെ ഉയർന്ന മൂല്യത്തിന്റെ പ്രതീകമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഈ വർഗീയതയോടും ഫാസിസത്തോടും ഒക്കെ അദ്ദേഹം എങ്ങനെയായിരുന്നു? വർഗീയ ഫാസിസത്തോട് പോലും സന്ധി ചെയ്യാൻ മനസ്സ് കാണിച്ച അദ്ദേഹത്തിന്റെ വലിയ മനസ്സ്. അല്ല, നമ്മൾ ഉദ്ദേശിച്ച നെഹ്റുവിനെ കുറിച്ചിട്ട് തന്നെയാണോ നിങ്ങൾ പറയുന്നത്? വർഗീയ ഫാസിസത്തോട് പോലും സന്ധി ചെയ്യാൻ മനസ്സ് കാണിച്ച അദ്ദേഹത്തിന്റെ വലിയ മനസ്സ്. സുധാകരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സുധാരട്ട അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ചരിത്രം മുഴുവൻ വായിക്കാതെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. ചരിത്രം വായിക്കാണ്ട് മൂപ്പര് അങ്ങനെയൊന്നും പറയില്ല കേട്ടോ. എനിക്ക് രാഷ്ട്രീയ ബോധമുണ്ട്. അങ്ങനെ പണ്ട് പണ്ടൊരു കാലം, സുധാരട്ട ഏതായിരുന്നു കൊല്ലം? 69 ഈ സംഭവം. സംഘം കാവലുണ്ട് കാവലുണ്ട് എന്ന് പറഞ്ഞിട്ട് RSS കാർ നടക്കുകയാണ്. അപ്പൊ ഒരു സുധാരട്ടന് ഒരു സംശയം, സംഘം കാവലുണ്ട്, അപ്പോ സംഘത്തിനാര് കാവല് നിൽക്കും? സുധാരട്ടൻ ആകെ കൺഫ്യൂഷനായി. അങ്ങനെ സുധാരട്ടൻ അക്കാര്യം തീരുമാനിച്ച്. ഞാന് സംഘടനാ KSU പ്രവർത്തകനായിരിക്കുന്ന കാലം തള്ളിക്കോ, എൻ്റെ എടക്കാട് അസംബ്ലിയിലെ കീഴുന്ന തോട്ടട തുടങ്ങിയ പ്രദേശങ്ങളിൽ RSSന്റെ ശാഖ കൊണ്ടുവന്ന് ആരംഭിച്ചപ്പോൾ ആ ശാഖ അടിച്ചു പൊളിക്കാനും തകർക്കാനും CPM ശ്രമിച്ച ഒരു കാലമുണ്ടായിരുന്നു. അവിടെ ശാഖ നടത്താൻ സാധിക്കാത്ത ഒരു ചുറ്റുപാട് ആ പ്രദേശത്ത് ഉണ്ടായപ്പോൾ ആളെ അയച്ച് സംരക്ഷണം കൊടുത്തൊരാളാണ് ഞാൻ. സംഘത്തിന്റെ സ്വന്തം സുധാരട്ടെ, അല്ല ഇതൊക്കെ ഉള്ള തന്നെ ആയിരിക്കുമോ? സംഘർഷത്തിന്റെ ഘട്ടത്തിലൊക്കെ RSSനെ ഞാൻ സംരക്ഷിച്ചു എന്ന് പറയുന്നത് ബഡായിയ കേട്ടാ. ഏയ്, ബഡായി ഒന്നും ആകാൻ സാധ്യതയില്ല കേട്ടോ. ബഡായി മുനീർ സാഹിബേ, സുധാരട്ട സംഘത്തിന് കാവൽ നിന്നിട്ടുണ്ടോലോ. സ്ലിപ്പ് ഓഫ് ദി ടങ് ആണോ അതോ പിന്നെ അറിഞ്ഞുകൊണ്ടാണോ എന്നും ഞങ്ങൾക്കറിയില്ല. നാക്ക് വീഴാണോ എന്നറിയാൻ വേണ്ടിയിട്ട് സുധാരട്ടനോട് ഒന്നുകൂടി ചോദിച്ചോ കേട്ടോ. സുധാരട്ട നിങ്ങൾ ഈ കാവൽ നിന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ഉള്ള തന്നെയാണോ? RSS ഇന്ത്യയിലേക്ക് നിഷേധിക്കപ്പെട്ട സംഘടനയാണോ? അല്ലല്ലോ. അല്ല, RSS എന്ന് പറഞ്ഞാൽ RSS കാലത്ത് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലേ? ഉണ്ട്. പക്ഷെങ്കിലേ, നിങ്ങൾ KPCC പ്രസിഡന്റാണല്ലോ, മാത്രമല്ല സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവുമാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു അതിശയം. ഇപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞത് RSS ചിന്തകളുള്ള ആരെങ്കിലും, അതായത് മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നു എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പുറത്തേക്ക് പോകാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ സുധാരട്ടനും പോവാന്നല്ലേ മുനീർ സാഹിബ് പറഞ്ഞതിന്റെ ഉള്ളടക്കം? എന്നൊക്കെ അങ്ങനെ തോന്നിയില്ലേ? അല്ലേ, നിങ്ങൾ എഴുതാപ്പുറം വായിക്കുന്നതിന് ഞാൻ ഉത്തരം പറയാൻ കഴിയില്ല. അല്ല, ഇവിടെ വർഗീയ ഫാസിസം ഒക്കെ നടപ്പാക്കുന്നത് ആരാന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? വർഗീയ ഫാസിസം നടപ്പിലാക്കുന്ന BJP RSS ആണ്. അപ്പൊ നിങ്ങൾ ഏത് പാർട്ടിയിൽ പോയാലും BJP പോകില്ലായിരിക്കും അല്ലേ? എനിക്ക് BJP പോണെന്ന് തോന്നുന്നു, എനിക്ക് നിങ്ങളെ സീറ്റ് വേണോ? BJP പോകണമെന്ന് തോന്നിയാ ഞാൻ പോവും. BJP പോവാ നിങ്ങളാ? എന്റെ രാഷ്ട്രീയ തീരുമാനം ഞാൻ എടുക്കും, അതിനാരുടെയും ഉപദേശമൊന്നും എനിക്ക് വേണ്ട. മറന്നുപോറുകട്ടോ മൂപ്പര് KPCC കേരളത്തിലെ അധ്യക്ഷനാണേ. സുധാരട്ട ഇങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനൊരു മനസ്സ് തുറന്ന് സത്യം പറഞ്ഞാൽ അതൊരു അപകടമാണോ? ഒരിക്കലുമില്ല. അല്ല, ഇവിടെ വർഗീയ ഫാസിസം ഒക്കെ നടപ്പിലാക്കുന്ന ആരാന്നാ പറഞ്ഞ സുധാരട്ട? വർഗീയ ഫാസിസം നടപ്പിലാക്കുന്ന BJP RSS ആണ്. RSS ആണ്. അല്ല, നിങ്ങൾ ആരും മനസ്സിലാക്കാണ്ട് പോയല്ലോ അല്ലേ? അത് മനസ്സിലാക്കാനുള്ള നല്ല ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടായില്ല. കാരണം എന്നെ പോലത്തെ ഒരു സിൻസിയർ രാഷ്ട്രീയക്കാരന്റെ പ്രതികരണത്തിന് നിങ്ങൾ അത്രയും വിലകൽപ്പിച്ചിട്ടുള്ളൂ. സാക്ഷാൽ ബഡായി രാമനായിട്ടാണ് KPCC പ്രസിഡന്റ് അധപ്പതിച്ചിട്ടുള്ളത്. സംഘത്തിന് കാവൽ നിന്ന സുധാരട്ടനെ അഭിനന്ദിച്ച് സംസാരിക്കാൻ വേണ്ടി CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോയിന്ദ മാഷ് എത്തിയിട്ടുണ്ട്. മാഷെ, മനസ്സിലാവുന്ന വിധത്തെ പറയണേ.
തുടങ്ങിയേക്കോ. ഇങ്ങനെയുള്ള ഒരാളെ നിർത്തിയിട്ട് എങ്ങനെയാണ് കോൺഗ്രസിന് പ്രവർത്തിക്കാനാവുക? എങ്ങനെയാണ് ലീഗിന് പിന്തുണ നൽകാൻ സാധിക്കുക? ലീഗിനെ കുറിച്ച് അങ്ങനെ പറയാം മാഷെ, ലീഗിന് ഇതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിച്ചോക്ക്. ഞാൻ പറഞ്ഞല്ലോ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പിന്നെ പറയാം. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം മൂപ്പര് ഫാസിസത്തിനെതിരെയൊക്കെ പോരാടി വന്നതല്ലേ, ക്ഷീണം കാണും. ഞാൻ പറയുന്നത് നെഹ്റു യുഗത്തിലേക്ക് പോകണം. മുനീർ സാഹിബിന്റെ ധൈര്യം അപാരം തന്നെ കേട്ടോ. ആ സാഹിബിന്റെ ആദ്യത്തെ പ്രതികരണം കണ്ടപ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവുന്നുള്ളത് എനിക്ക് തോന്നിയേനെ. ഇത് പത്രസമ്മേളനത്തിന്റെ ആദ്യ ഭാഗത്താണ്, ഇനി അവസാന ഭാഗത്തോട്ടുള്ളത് കേട്ടാ മാത്രമേ സാഹിബിന്റെ ശരിക്കുള്ള ധൈര്യം നിങ്ങൾക്ക് മനസ്സിലാവും. സാഹിബ് എന്റെ മറ്റേ ന്യൂസ് കൊടുക്കണേ. ഉള്ളില് നല്ല സങ്കടമാണ്. മറന്നു പോകരുത്, ഇപ്പൊ വേണ്ട കാഴ്ചത്തിൽ മറ്റേതായിരിക്കും. മൂപ്പര നാക്ക് പൊന്നായി. സുധാകരന് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല എന്നും സുധാകരന്റെ ന്യായീകരണങ്ങൾ ഉൾക്കൊള്ളാനാകുന്നില്ല എന്നും എം കെ മുനീർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ മൂപ്പര ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ആരും കൊടുത്തില്ല. പാർട്ടിന്റെ ചെവിക്ക് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഒരു കാര്യം വിട്ടോ കേട്ടോ സുധാരേട്ടാ, ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് കനക്കാണല്ലോ. എന്താണ് നിങ്ങളൊരു അഭിപ്രായം അതിനെ കുറിച്ചിട്ട്? ഗവർണർ ഞാൻ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം ഗവർണർ ഒരുപാട് അനാശാസ്യമായ നടപടിക്ക്. ഓ എങ്ങനെ? യുഡിഎഫിന്റെ അനാശാസ്യമായ തെറ്റായ നടപടിക്ക്. ആരുടെ തെറ്റായ കാര്യം? യുഡിഎഫിന്റെ അനാശാസ്യമായ തെറ്റായ നടപടിക്ക് കൂട്ടുനിന്ന ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുടെ രഹസ്യം അദ്ദേഹത്തിന്റെ മനസ്സിനകത്തുണ്ട്. ഇപ്പറഞ്ഞുള്ളതന്നെയാണോ? ഞാൻ സത്യം പറയുന്ന ഒരാളാണ്, ഞാൻ സത്യം പറഞ്ഞിട്ടുള്ളൂ. ആ സത്യം പറഞ്ഞതിന് എനിക്ക് ഒരു അപകടവും ഇല്ല. അപ്പൊ വേറൊരു സത്യമായിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പൊ ശരി.